ഞാൻ ഗാന്ധി ഭവനിൽ വന്ന് ഇവിടെ താമസിക്കുന്നവരെയൊക്കെ നേരിട്ട് കാണണം എന്നാഗ്രഹിച്ചതാണ്. പക്ഷേ ഞാൻ എത്തിയപ്പോൾ പരിപാടിയുടെ സമയത്തേ എനിക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ളിലൊന്നും പോയി എനിക്ക് ആരെയും കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ തന്നെ ഞാൻ ടി പി മാധവൻ ചേട്ടനെ കണ്ടു. കല്യാണരാമനും ചതിക്കാത്ത ജന്തുവും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ച സിനിമകളാണ്. അപ്പോൾ കുറച്ച് കാലേ ആയിട്ടുള്ളൂ മാധവൻ ചേട്ടൻ ഇവിടെ വന്നിട്ട് അല്ലേ. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അറിയുമായിരുന്നില്ല അദ്ദേഹം ഇവിടെ ആയിരുന്നു എന്നുള്ള കാര്യം എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ വലിയൊരു ഷോക്കായിരുന്നു അദ്ദേഹത്തിനെ കണ്ടപ്പോൾ. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. കാരണം നേരത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സജി ചെറിയാൻ അദ്ദേഹം പറഞ്ഞതുപോലെ നാളെ നവ്യയും ഒക്കെ നമ്മുടെ ഒന്നും കാര്യമൊന്നും പറയാൻ സാധിക്കില്ല എന്നുള്ളത് എത്ര സത്യമാണെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നിപ്പോയി. എനിക്ക് ഈ ഒരു 5-6 ദിവസം മുൻപ് ഒരു ചെറിയ തൊണ്ടവേദന വന്ന് ഒരു ദിവസം രാത്രി കൊണ്ട് എനിക്ക് നാക്ക് കൊഴിയുന്നത് പോലെയും എനിക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ സംഭവിച്ച് പിറ്റേ ദിവസം രാവിലെ എന്നെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അപ്പോൾ എൻ്റെ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബ്ലഡിൻ്റെ കൗണ്ടുകളൊക്കെ വളരെ കൂടുതലാണ്. എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇൻഫെക്റ്റഡ് ആയി ഓവർനൈറ്റ്. അപ്പോൾ ഈ റിപ്പോർട്ടുകളൊക്കെ കണ്ടപ്പോൾ ഈ തലേ ദിവസം എനിക്കിങ്ങനെ നാക്ക് കൊഴിയുകയും കാലുകൊണ്ട് നടക്കാൻ പറ്റാതെ എനിക്കൊരാളുടെ സഹായമില്ലാതെ പോവാൻ പറ്റുന്നില്ല എന്നൊക്കെ കണ്ടപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു എൻ്റെ കൂടെയുള്ള സന്ധ്യ എൻ്റെ കൂടെയുള്ള കുട്ടിയാണ്. അപ്പോൾ സന്ധ്യയോട് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു ഇടും മനുഷ്യർ ഇത്രയേ ഉള്ളൂ, നമ്മളൊക്കെ ഇത്ര നിസ്സാരന്മാരാണ്, എത്ര പെട്ടെന്ന് നമുക്ക് ഒന്ന് സ്വന്തമായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റാതെ ആവുന്നതെന്ന്. ഇപ്പോൾ ഇതുവരെ ആ ദിവസം വരെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ നല്ല വർക്കൗട്ട് ചെയ്യും, ജിമ്മിലൊക്കെ പോകുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ പല കാര്യങ്ങളും ചെയ്യുന്നത് ഞാനാണെന്നൊക്കെ എനിക്ക് പല ദിവസവും തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുമ്പോൾ നല്ല സ്റ്റാമിനയുണ്ട്, എനിക്ക് 1.5 മണിക്കൂർ ഡാൻസ് പ്രോഗ്രാം ചെയ്യാം എന്നൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഒന്നുമല്ല, മനുഷ്യൻ എത്ര നിസ്സാരനാണെന്ന് ചെറിയൊരു പനി വരുമ്പോൾ നമ്മൾ തിരിച്ചറിയും. ഈ കൊറോണ വന്നപ്പോൾ ഈ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു കൊറോണയ്ക്കോ ഒരു പനിക്കോ ഒരു വെള്ളപ്പൊക്കത്തിനോ ഒക്കെ നമുക്ക് കാണിച്ചു തരാൻ പറ്റും മനുഷ്യനേക്കാൾ വലിയ ശക്തി പ്രകൃതിയാണ് എന്ന് കാണിച്ചു തരാൻ പറ്റും. നമ്മളെക്കാൾ വലിയവനായിട്ടുള്ള വലുതായിട്ടുള്ള ഒരുപാട് ശക്തികളുണ്ടെന്ന് നമുക്ക് കാണിച്ചു തരാൻ സാധിക്കും. പക്ഷേ നമ്മുടെ പനി മാറുമ്പോൾ, നമ്മുടെ കൊറോണ മാറുമ്പോൾ, നമ്മുടെ വെള്ളപ്പൊക്കം മാറുമ്പോൾ നമ്മൾ വീണ്ടും പഴയ ആൾക്കാരായി മാറും. ഇപ്പോൾ എന്നെക്കാൾ പ്രഗത്ഭമതികളായിട്ടുള്ള, എന്നെക്കാൾ ഒരുപാട് അറിവുള്ള ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, സംസാരിച്ചു. അവർക്കൊന്നും പറയാൻ ഉള്ളതിലും മുകളിലേക്കൊന്നും എനിക്ക് പറയാൻ അറിയില്ല. പക്ഷേ മാതാപിതാ ഗുരു ദൈവം എന്ന് ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കുന്നത് പോലെ പഠിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ഈ നിമിഷം വരെ എൻ്റെ അച്ഛനും അമ്മയോളം മറ്റാരും എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടില്ല. എൻ്റെ അച്ഛനോളം അമ്മയോളം അതിനേക്കാൾ മുകളിലായിട്ട് ഞാൻ ആരെയും കണക്കാക്കിയിട്ടില്ല. സോറി, അങ്ങനെയല്ലാതെ ഇവിടെ താമസിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട്. തൻ്റേതല്ലാത്ത കാരണത്താൽ അനാഥരായിപ്പോയ ഒരുപാട് കുട്ടികളുണ്ട്. ഇവരെയൊക്കെ നേരത്തെ വന്ന് കാണുമ്പോൾ ഞാൻ കൂടുതൽ ഇമോഷണൽ ആവുന്ന ഒരാളാണ് ബൈ നേച്ചർ. ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നടത്താൻ സോമരാജൻ സാറിനെ പോലെ വിശാല മനസ്കനായ അദ്ദേഹത്തിന് സാധിക്കുന്നു. എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ കഴിവിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് ഇവിടെ ഒരു നൃത്തം അവതരിപ്പിക്കണോ, അതെനിക്ക് ചെയ്യാൻ കഴിയുന്നൊരു കാര്യമാണ്. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങളുടെ എന്ത് പരിപാടിക്കാണോ എൻ്റെ ഒരു നൃത്തം കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുക, അതിനെന്നെ വിളിക്കാം, ഞാനിവിടെ വന്നൊരു പരിപാടി അവതരിപ്പിക്കും. പിന്നെ എൻ്റെ മനസ്സിലിവിടെ വന്നപ്പോൾ തോന്നിയത് എനിക്കൊരു മകനുണ്ട്, അവന് 11 വയസ്സാണ്, സായികൃഷ്ണ എന്നാണ് അവൻ്റെ പേര്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന് PS5 ഉണ്ട്, ഈ അടുത്ത ദിവസം ഞങ്ങൾ ബഹറിനി പോയപ്പോൾ
അവൻ എന്താ കളിപ്പാട്ട് എടുക്കേണ്ടതെന്ന് അറിയാൻ വയ്യാതെ ഒരു 2 TB ഒരു ഒരു ഡിസ്ക് അവൻ പോയിട്ട് എടുത്തു. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞതിന് എന്തോ 1 ലക്ഷം രൂപയോളം വില വരും. അപ്പം ഞാൻ ചോദിച്ചു, മോനെ എന്തിനാ ഇത് എടുക്കുന്ന ഈ മെമ്മറി കാർഡ്? അപ്പം പറഞ്ഞു, അത് എൻ്റെ ഗെയിമിനൊക്കെ ഒരുപാട് സ്പേസ് വേണം അമ്മേ കളിക്കാൻ. അപ്പം അത്രയും സ്പേസ് എൻ്റെ കയ്യിലിരിക്കുന്ന PS5 ഇല്ല. അപ്പം അതുകൊണ്ട് ഇതുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ചെയ്യാം. അപ്പം എനിക്ക് ടെക്നിക്കലി വലിയ അറിവൊന്നുമില്ല. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചെയ്യാൻ പറ്റുമോ എന്നെനിക്കറിയില്ല, പക്ഷേ നിൻ്റെ കയ്യിലിരിക്കുന്ന ഇപ്പോൾ ഇരിക്കുന്ന ഈ PS5 ഗെയിമിൻ്റെ ആ ഗെയിം ഡിലീറ്റ് ചെയ്തിട്ട് അടുത്ത ഗെയിം ഡൗൺലോഡ് ചെയ്താൽ നിനക്ക് കളിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു, ശരിയാ അമ്മേ, അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഇത്രയും വില കൊടുത്ത് ഇത് വാങ്ങിക്കേണ്ട കാര്യമില്ല. പക്ഷേ അങ്ങനൊരു ഓപ്ഷൻ ചിന്തിക്കാൻ പോലും എൻ്റെ മകനൊന്നും സാധിക്കാത്തത് അവർക്ക് മറ്റു പല അവസരങ്ങളും ഓപ്ഷൻസും ധാരാളമായിട്ട് മുന്നിലുള്ളത് കൊണ്ടാണ്. അപ്പോൾ എനിക്കിവിടെ വന്നപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മോനോട് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകണം, അപ്പോഴാണ് മോനെ നിനക്ക് മനസ്സിലാവുക നിനക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നത്, നിനക്ക് എന്ത് പ്രിവിലേജാണ് കിട്ടിയത്. ഈ ലോകത്ത് സർവ്വ ആരോഗ്യത്തോടും കൂടിയും അച്ഛൻ്റെയും അമ്മയുടെയും സംരക്ഷണത്തിലും ജീവിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിലൊന്ന്. അങ്ങനെ കിട്ടിയ ഒരാളാണ് ഞാൻ, അങ്ങനെ കിട്ടിയ ഒരാളാണ് എൻ്റെ മകൻ. പക്ഷേ അവൻ എന്താണ് കിട്ടിയതെന്ന് അവന് മനസ്സിലാകണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്താ കിട്ടാത്തതെന്ന് അവൻ കാണണം. അപ്പം അതിനുവേണ്ടി എൻ്റെ മകനെ ഞാനിവിടെ ഒരു ദിവസം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ മനസ്സിലാക്കട്ടെ, ഒരു പക്ഷെ അങ്ങനെയൊക്കെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് എന്താണ് ഈശ്വരൻ തന്നിരിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ അച്ഛനും അമ്മയൊക്കെ അവനെ പോലെയുള്ള വരുന്ന തലമുറയ്ക്ക് വലുതായിട്ട് തോന്നും. ഇടയ്ക്കൊക്കെ ചില ആൾക്കാർ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അച്ഛനും അമ്മയും വേണ്ടത്ര സമയം കൊടുക്കാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് അച്ഛനോടും അമ്മയോടും അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ പോകുന്നത്. എൻ്റെ അച്ഛനും അമ്മയും രണ്ടുപേരും ഉദ്യോഗസ്ഥരായിരുന്നു. അങ്ങനെ ചിന്തിച്ച് നിങ്ങൾക്ക് സമയം തരാൻ കുറച്ച് കഴിയാതെ പോയ ഏതെങ്കിലും അച്ഛനമ്മമാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാതെ പോയവരുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കണം, അവരന്നും ഓടിയത് നമുക്ക് വേണ്ടി തന്നെയാണ്. നമുക്ക് ഭക്ഷണം തരാനും നമുക്ക് നല്ല വിദ്യാഭ്യാസം തരാനും നമുക്ക് നല്ല കൂരയിൽ കിടന്ന് ഉറങ്ങാനും വേണ്ടിയിട്ടാണ് അവരാ കഷ്ടപ്പെട്ടത് മുഴുവൻ. അപ്പോൾ അങ്ങനെയുള്ള അച്ഛനമ്മമാരോട് നമ്മളൊന്ന് ക്ഷമിക്കുക, അവരെ സ്നേഹിക്കുക. ഇതൊക്കെ ചെയ്യണം, അതല്ല ഇതൊക്കെ പറയാനേ എനിക്കറിയുള്ളൂ. ഇതല്ലാതെ എന്നെക്കൊണ്ട് എന്താണ് ഇത്രയും വലിയ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ട് എന്നെക്കൊണ്ട് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് എനിക്കറിയില്ല. എപ്പോൾ വിളിച്ചാലും വരാം. എന്നെക്കൊണ്ട് സാമ്പത്തികമായിട്ട് എൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് സഹായിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സാറിന് പ്രതീക്ഷിക്കാം. പിന്നെ ഇത്രയും പ്രഗത്ഭരായ വ്യക്തികളോടൊപ്പം എന്നെപ്പോലെ ഒരു ചെറിയ കലാകാരിക്ക് അവാർഡ് തന്നതിൽ വളരെയധികം സന്തോഷം. 10 വർഷത്തിന് ശേഷമാണ് ഞാൻ മലയാള സിനിമയിലേക്ക് തിരിച്ചു വരുന്നത്. ഉരുത്തി എന്നാണ് സിനിമയുടെ പേര്. അത് റിലീസായി. ഇന്നത്തെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തിയേറ്ററിൽ ഇത്രയധികം ദിവസം ആ സിനിമ ഓടി, നിങ്ങൾ പ്രേക്ഷകരെ കണ്ട് അതിനെ എന്താ പറയുക സ്വീകരിച്ചു. എനിക്ക് വേണ്ടി ഒരുപാട് പേര് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളിട്ടു, പ്രോത്സാഹന വാക്കുകൾ പറഞ്ഞു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇവിടെ ജൂറി ആയിരിക്കുന്ന ശരത് സാറും വിജയകൃഷ്ണൻ സാറും ഇവരടങ്ങുന്ന ജൂറി ഇതിന് മുന്നെയും എനിക്ക് ഉരുത്തി എന്ന സിനിമയിലെ രാധാമണി എന്ന കഥാപാത്രത്തിന് വേണ്ടി അവാർഡുകൾ തന്നിട്ടുണ്ട്. വീണ്ടും അവരടങ്ങുന്ന ഷാജിയൻ കരുൺ സാറിനെ പോലെ വിഖ്യാതനായ ഒരു സംവിധായകൻ്റെ കീഴിലുള്ള ജൂറിയിൽ, ആ കമ്മിറ്റിയിൽ, അദ്ദേഹം ചെയർമാനായ ആ കമ്മിറ്റിയിലുള്ള ഒരു ജൂറിയിൽ നിന്ന് അവാർഡ് വാങ്ങാൻ സാധിച്ചതിൽ ഒരുപാട് കൃതാർത്ഥയാണ് ഞാൻ. അതോടൊപ്പം ഹരിഹരൻ സാറിനെ പോലെ ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു സംവിധായകനാണ് അദ്ദേഹം. അദ്ദേഹത്തിനെ ഞാൻ പേഴ്സണലി കണ്ടിട്ട് പോലുമില്ല. അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേട്ട് ഞാൻ വളരെ എന്താ പറയുക വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വർത്തമാനമൊക്കെ കേൾക്കുമായിരുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന 3 സിനിമകളാണ്: 1 തേന്മാവിൻ കൊമ്പത്ത്, 2 ആകാശദൂത്, 3 വടക്കൻ വീരഗാഥ. ഈ 3 സിനിമ ഞാൻ, കാരണം പണ്ടൊക്കെ കാസറ്റുകളാണല്ലോ, ഇത്രയധികം നമുക്ക് വസതിയില്ല സിനിമകൾ കാണാനായിട്ട്. അപ്പോൾ ഈ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കാസറ്റ് ഇട്ടാണ് ഏറ്റവും കൂടുതൽ സിനിമ തിയേറ്ററിൽ പോയി ഏറ്റവും എല്ലാ സിനിമകളും കാണുന്നവരാണ് എൻ്റെ അച്ഛനും അമ്മയും. ഞാൻ ഒരുപാട് സിനിമകൾ കണ്ടിട്ടുള്ള ഒരു വലിയ സിനിമ ആരാധികയാണ് ഞാൻ. ഇപ്പോഴും റിലീസാകുന്ന എല്ലാ സിനിമകളും, ഏറ്റവും പുതിയ സിനിമ വരെയും ഞാൻ ആ റിലീസാകുന്ന സമയങ്ങളിൽ തിയേറ്ററിൽ പോയി കാണുന്ന അത്രയധികം സിനിമയെ ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ.
അപ്പോൾ അത്രയും ആരാധനയോടുകൂടി എൻ നമ്പർ ഓഫ് ടൈംസ് ഐ ഹാവ് വാച്ച്ഡ് ദ ഫിലിംസ് ലൈക്ക് ഈ വടക്കൻ വീരഗാഥയൊക്കെ ഞാൻ ഓരോ ഡയലോഗുകളും എനിക്ക് കാണാപ്പാടെന്നറിയാം. അത്രയധികം ഞാൻ കണ്ട സിനിമയാണ്. അപ്പോൾ അതുപോലെ ആരാധിക്കുന്നു. എൻ്റെ അച്ഛനും അമ്മയും സിനിമ കാണാൻ പോകുമ്പോൾ നടൻ്റെയോ നടിയുടെയോ പേര് പറഞ്ഞല്ല സിനിമയ്ക്ക് പോകുന്നത്, സംവിധായകൻ്റെ പേര് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും സിനിമയ്ക്ക് പോകുന്നത് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഹരിഹരൻ സാറിൻ്റെ സിനിമയാണ്, ഫാസിൽ സാറിൻ്റെ സിനിമയാണ്, സിബി മലയിലിൻ്റെ സിനിമയാണ്, കമൽ സാറിൻ്റെ സിനിമയാണ്, ഇങ്ങനെ സംവിധായകരുടെ പേര് പറഞ്ഞാണ്, സത്യനന്ദിക്കാടിൻ്റെ സിനിമയാണ്, ജയരാജൻ്റെ സിനിമയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് ഞാനൊക്കെ സിനിമയ്ക്ക് പോയി. അതാണ് കേട്ട് പഠിച്ചിരിക്കുന്നത്. നടനെക്കാട്ടിലും നടിയെക്കാട്ടിലും ഈ പേരുകളാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ ഇരിക്കുന്ന വേദിയിൽ ഗാന്ധിഭവൻ പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ നൽകുന്ന ഒരു അവാർഡ്, ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കാൻ സാധിച്ചതിൽ. എല്ലാ ഈശ്വരന്മാരോടും എന്നെ പഠിപ്പിച്ച ഗുരുനാഥന്മാരോടും ഈ സിനിമയുടെ സംവിധായകനായ വി കെ പിയോടും പിന്നെ ഈ സിനിമയ്ക്ക് കാരണബോധനായ ഇതിൻ്റെ പ്രൊഡ്യൂസറായ നാസിറുക്കയോടും ഇതിൻ്റെ തിരക്കഥാകൃത്തായ സുരേഷ് ബാബുവിനോടും എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത എല്ലാ കലാകാരന്മാരോടും അച്ഛനോടും അമ്മയോടും ഒക്കെ ഞാൻ എൻ്റെ നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്.